സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നു ഒമ്പതിനായി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് കൂടി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടുതൽ വിവരം നൂറ്റി അൻപത് കോവിഡ് മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലക്സ് ഇന്നിപ്പോൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു നൂറ്റി അഞ്ച് ഒന്ന് കോവിഡ് മരണവും നമുക്കറിയാം രാജ്യത്ത് ഇന്ന് വളരെ ദിവസങ്ങൾക്ക് ശേഷം ഏറെ കുറഞ്ഞ കോവിഡ് കണക്കാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് ഇത് ഒൻപതിനായിരത്തിലേറെ പേർക്ക് ഇന്നും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് സ്മിത സംസ്ഥാനത്തെ രോഗവ്യാപനം കുറയുന്നു ഓരോ ദിവസത്തെ കണക്കുകളും പ്രതിദിന രോഗബാധിതരുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച ആശ്വാസകരമായ കാര്യം ഇന്ന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ സാമ്പിൾ പരിശോധനകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ദശാംശം നാല് നാല് ശതമാനമാണ് ഇന്നലെ അത് പതിനൊന്ന് ശതമാനത്തിന് മുകളിലായിരുന്നു ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തൃശ്ശൂരിലാണ് ഇന്ന് രോഗബാധിതർ കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് പേർക്കാണ് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടെ കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത് തിരുവനന്തപുരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് എറണാകുളം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോട്ടയം എണ്ണൂറ്റി ആറ് പാലക്കാട് എഴുന്നൂറ്റി അറുപത്തി എട്ട് കൊല്ലം എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കോഴിക്കോട് അറുന്നൂറ്റി എൺപത്തി എട്ട് മലപ്പുറം അറുന്നൂറ്റി എൺപത്തി ആറ് കണ്ണൂർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആലപ്പുഴ അഞ്ഞൂറ്റി പത്തൊൻപത് പത്തനംതിട്ട അഞ്ഞൂറ്റി പതിനാല് ഇടുക്കി മുന്നൂറ്റി എഴുപത്തി നാല് വയനാട് ഇരുന്നൂറ്റി തൊണ്ണൂറ് കാസർഗോഡ് നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ജില്ലകളിലെ ഇന്നത്തെ പുതിയ രോഗികളുടെ വിവരം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായ ചികിത്സയിലുള്ളവരുടെ ആകെ എണ്ണം അതും വലിയ തോതിൽ കുറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ഇപ്പോൾ കോവിഡ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത് അതിൽ തന്നെ പതിനൊന്ന് ദശാംശം ഒന്ന് ശതമാനം വ്യക്തികൾ മാത്രമാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ നൂറ്റി അൻപത്തി ഒന്ന് മരണങ്ങൾ കോവിഡ് മൂലമെന്ന് സർക്കാർ സ്ഥിരീകരിക്കുന്നു ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴായി ഇന്നത്തെ രോഗബാധിതരിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന മുപ്പത്തിയാറു പേർ രോഗബാധിതരായിട്ടുണ്ട് ഒപ്പം സംസ്ഥാനത്തെമ്പാടുമായി അറുപത്തി ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്നേ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പതിമൂവായിരത്തി പേർ രോഗമുക്തരാകുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്ന ട്രെൻഡ് അതാണ് പ്രതിദിന രോഗബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തർ ഉണ്ടാകുന്നു ഇന്നും ആ സ്ഥിതി തുടരുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നാലു ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ കോവിഡ് നിരീക്ഷണത്തിലും കഴിയുന്നുണ്ട് ഡബ്ല്യു ഐ പി ആർ പത്ത് ശതമാനത്തിനു മുകളിലുള്ള മുന്നൂറ്റി അറുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ ിൽ കർശന നിയന്ത്രണം തുടരുന്നു വാക്സിനേഷന്റെ സ്ഥിതി കൂടി പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഒന്നാം ഡോസ് വാക്സിനേഷൻ ശതമാനം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്ത രണ്ട് കോടി നാല് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി നാല് പേരാണ് സംസ്ഥാനത്ത് ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത് സമ്പൂർണ്ണ വാക്സിൻ സ്വീകരിച്ചവരുടെ കൂടുതൽ